കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കിൽ നിന്നും പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. നെയ്യാറ്റുകര മരുതത്തൂർ സ്വദേശി സോമസാഗരമാണ് വിഷം കഴിച്ച മരിച്ചത്. ഇപ്പോൾ സംഭവസ്ഥലത്ത് നിന്നും വിജയൻ വായന്തോട് ചേരുന്നുണ്ട്. വിജയൻ, എന്താണ് അവിടുത്തെ സ്ഥിതി? അവരുടെ ബന്ധുക്കൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കീർത്തി, കഴിഞ്ഞ 5-6 വർഷങ്ങളായുള്ള നിക്ഷേപമായിരുന്നു ഈ സോമസാഗരം ഈ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത്. അത് വീട് റിനോവേഷൻ ചെയ്യാനും മകളുടെ കല്യാണ ആവശ്യങ്ങൾക്കുമൊക്കെയായി ബാങ്കിലെത്തി തിരികെ ചോദിച്ചു. കഴിഞ്ഞ കുറേ മാസങ്ങളായി അവരിത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നിരന്തരം പണം പിന്നീട് തരാം എന്ന് മാറി മാറി പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കുകയായിരുന്നു. ഏറ്റവും അവസാനം ബാങ്കിലെത്തിയപ്പോൾ ആണ് ഒരു ഭീഷണി സ്വരത്തിലുള്ള ആ സംസാരം ഉൾപ്പെടെ സോമശേഖരത്തിന് ബാങ്ക് അധികൃതരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത്. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ 19-ാം തീയതി സോമശേഖരം വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വാഴത്തോപ്പിൽ വിഷം കഴിക്കുന്നത്. അതിനുശേഷം ചികിത്സയിലിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടെ മരണമടയുന്നത്. എന്തായാലും സോമശേഖരത്തിൻ്റെ അമ്മയും കുടുംബാംഗങ്ങളും ഭാര്യയും മക്കളും ഒക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അമ്മയോട് തന്നെ ചോദിക്കാം, അമ്മ എന്തായിരുന്നു മോൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ പണം തിരികെ ലഭിക്കാത്തതിലെ കാര്യം നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു? അവളോട് അവളോട് ചോദിച്ചു. മൂന്ന് മാസം കൊണ്ട് ഈ പൈസ ചോദിച്ചുകൊണ്ടിരിക്കണം. ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയണത് നാളെ തരാം, മറ്റാ തരാം, ഒരാഴ്ച കഴിഞ്ഞ് തരാം, രണ്ടാഴ്ച തരാം, അങ്ങനെ പറഞ്ഞു 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 അവസാന കണ്ടിക്കായപ്പോൾ പറഞ്ഞ് വീട് ഇനിയിപ്പോൾ മഴക്കാലം എടുത്ത് അത് കുറേ ഷീറ്റെങ്കിലും വാങ്ങിച്ചിട്ടോ എല്ലാം മോട്ടോടൊക്കെ വന്ന് ഇതിൻ്റെ പുറത്ത് വിഴുന്നുകൊണ്ടിരിക്കുകയാണ്. വീട് ശരിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറയണം, അല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കുമെന്ന്. കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നീ നിൻ്റെ സൗകര്യം പോലെ ചെയ്യുമെന്ന് പറഞ്ഞെന്ന്. പൈസ ഇല്ല, നിൻ്റെ സൗകര്യം പോലെ ചെയ്യുമെന്ന് ബാങ്ക് മാനേജർ പറഞ്ഞേക്കണം. അതുകൊണ്ട് ബാങ്ക് മാനേജർ കൊന്നത് കല്യാണ ആവശ്യത്തിനൊന്ന് കൊണ്ടിട്ടപ്പോ വീടാണ് തകർന്നുകൊണ്ട് പോണത്. സത്യം, വീട് നിങ്ങൾ 4 വശം നോക്കി നോക്കി കഴുക്കവരൊക്കെ കൊണ്ട് ഊന്നു കൊടുത്താണ് തട്ടിട്ടവരെയൊക്കെ നിർത്തിക്കുന്നത്. കഴിഞ്ഞ മാസം അതെന്നോട് പറഞ്ഞ് അത് പൈസ എടുത്ത് ഷീറ്റിടാന്ന്. എന്തായാലും വീട് ഇപ്പം ദൃശ്യങ്ങളിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകും വളരെ കുറേ പണിയൊക്കെ ബാക്കിയുണ്ട്. ഇതൊക്കെ ഒന്ന് പുതുക്കി പണിയണം എന്ന ആഗ്രഹത്തിലായിരുന്നു. കുറേ വർഷങ്ങളായി സ്വരൂപിച്ച് ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം തിരികെ ലഭിക്കാനായി സോമശേഖരം ബാങ്കിനെ അവിടെ നിരന്തരം ആവശ്യപ്പെട്ടത്. പക്ഷേ ആ പണം തിരികെ ലഭിച്ചില്ല. മകളുടെ കല്യാണാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മഴക്കാലത്തിന് മുമ്പ് തന്നെ വീട് റിനോവേറ്റ് ചെയ്യണം എന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബാങ്കിൽ താൻ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാനായി സോമശേഖരം നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത്. അതെല്ലാം നടക്കാതെ വന്ന ഒരു സങ്കടത്തിൽ വിഷമത്തിലാണ് ഈ തൊട്ടടുത്ത മക്കൾ രണ്ടുപേരും ഇവിടെ ഇല്ലാതിരുന്ന സമയത്താണ് തൊട്ടടുത്ത വാഴത്തോപ്പിൽ വിഷം കഴിക്കുന്നത്. ചികിത്സയിലിരിക്കുകയാണ്. ഇന്നലെ സോമശേഖരം മരണമടയുന്നതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടാൽ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും ഇത്തരത്തിൽ ഒരു കുടുംബനാഥനെയാണ് അവർക്ക് ഒരു ബാങ്കിൽ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം നിക്ഷേപിച്ചത് തിരികെ എടുക്കാൻ പോലും കഴിയാത്തതിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം.